അഖിലാണ്ടേശ്വരിയെ പോലെ ഒരുങ്ങിച്ചമഞ്ഞ് വന്നിട്ടും ഇവിടെ അത് ശ്രദ്ധിക്കാൻ ഒരു പൂച്ചക്കുട്ടി പോലും ഇല്ലേ? മതിയടി, അല്ലെങ്കിൽ മൊബൈല് പൊട്ടിത്തെറിച്ച് ചാവും നീ, വൃത്തികെട്ടവൾ. ശരി ശരി, ഇനി ഞാൻ തന്നെ വിളിച്ചേക്കാം. സ്വയം ഒരുങ്ങി വന്നിട്ട് വിളിച്ചു കാണിക്കാനാ നമ്മുടെ വിധി. എങ്ങനെയുണ്ട്? അയ്യയ്യോ, ഇതാര്? ഞാൻ അമ്മയാന്നാ വിചാരിച്ച, സത്യായിട്ടും. അയ്യോ, അതേ പ്രൗഢി, അതേ തലയെടുപ്പ്. എളമേ, സത്യം പറയാലോ, അമ്മ എളമയും തമ്മിൽ തിരിച്ചറിയാനേ പറ്റുന്നില്ല. ഒരു ജൂനിയർ അഖിലാണ്ടേശ്വരി പോലെ തന്നെ ഉണ്ട്. സൂപ്പർ ആണല്ലേ. പിന്നെ നന്ദിനി, മോളൊന്നും പറഞ്ഞില്ലല്ലോ. ഡേ, ഇപ്പൊ ആന്റി കാണാൻ എങ്ങനെയുണ്ട്? അയ്യോ, എന്തായി കാണുന്നേ? വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര ചേർച്ചയാളമ്മക്ക്. അഖിലാന്റി പോലും കണ്ടാ ഞെട്ടിപ്പോ. ആണോ? അല്ലേ, പെട്ടെന്ന് ഇങ്ങനെ അഖിലാന്റിയെ പോലെ ഒരു മാറ്റം എന്താ? എന്തെങ്കിലും വിശേഷമുണ്ടോ? അത് വേറൊന്നുമല്ലേ നന്ദനെ. ആ പിന്നെ എന്റെ അനന്തരവളില്ലേ, അന്ന് ഫാഷൻ ഷോയിൽ പങ്കെടുത്ത ജയന്തി, നല്ല സ്റ്റൈലായിട്ട് കാറ്റ്വാക്ക് ഒക്കെ നടത്തിയ ഒരു ബ്യൂട്ടിഫുൾ ഗേൾ, ഓർമ്മയില്ലേ നിനക്ക്? ജയന്തി, ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. കാണാൻ ഭയങ്കര രസമുള്ള, അത് തന്നെ. അവൾ അന്ന് വന്ന് പോയപ്പോ പറഞ്ഞിട്ട് പോയത് എന്താന്നറിയോ? ഞാൻ അഖില ചേച്ചിയുടെ റേഞ്ചിലും വരുന്നില്ല എന്ന്. അവക്ക് എന്തറിയാ എന്നെ പറ്റി? അന്നേ ഞാൻ മനസ്സിൽ കണക്കൂട്ടി വെച്ചതാ, ഇന്നവള് വരുന്നുണ്ട് ഇവിടെ. അപ്പോ അഖില ചേച്ചിയെ പോലെ നിൽക്കുന്ന എന്നെ കണ്ട് അവള് ഞെട്ടണം. മാത്രല്ലേ, അവള് നാട്ടിൽ ചെന്നിട്ട് കാക്കയോടും പൂച്ചയോടും പോലെ എന്നെ പറ്റി പുകഴ്ത്തി പറയാൻ വേണം. അതിനാ ഈ ഗെറ്റപ്പ് ഒക്കെ. എങ്ങനെയുണ്ടെന്ന് ഒന്നുകൂടെ നോക്ക്. അഖില ചേച്ചിയെക്കാളും സൂപ്പറായിട്ടില്ലേ? ദേ, ഞാൻ നടന്നു വന്ന് കാണിക്കാം. ആയിക്കോട്ടെ, ശരി. എന്തൊക്കെയാണോ എന്തോ. നീ എന്തൊക്കെയായി കാണിക്കുന്നേ? ചോദിച്ചത് കേട്ടില്ലേ, ഇത് എന്ത് കോപ്രായമാണെന്ന്? അതൊന്നുമില്ല ചേച്ചി, എന്റെ ആംഗ്ലയുടെ മോള് നാട്ടിൽ നിന്ന് വരുന്നു. അപ്പൊ അവളെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട്. മനസ്സിലായില്ല, നിന്റെ ആങ്ങളയുടെ മോള് നാട്ടിൽ നിന്ന് വരുന്നതും നീ എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നതും തമ്മിൽ എന്താ ബന്ധം? അതൊന്ന് വിശദീകരിച്ചേ കേക്കട്ടെ.
വിലാസിനെ, ഇനി എങ്ങനൊക്കെ വിചാരിച്ചാലും പൂച്ചയ്ക്കൊരിക്കലും പുലിയാകാൻ പറ്റില്ല. അതുകൊണ്ട് മനസ്സിൽ ആവശ്യമില്ലാത്ത മോഹങ്ങളൊക്കെ നട്ടുവളർത്തിയാലേ ഭാവിയിലും നിനക്ക് അതിന്റെ ദോഷം മനസ്സിലായോ? ഗുഡ് മോർണിംഗ് ആന്റി. ആ മോർണിംഗ് മോളെ, ഇരിക്കെ. ഹായ് ആന്റി. യാത്രയൊക്കെ സുഖായിരുന്നു? ആ അയ്യോ, ഞാൻ ആദ്യം വിചാരിച്ചതേ അഖിലാന്റി ആയിരിക്കും. സൂപ്പർ, സംഗതി വിളിച്ചിട്ടുണ്ട്. ജയന്തി, നീ അങ്ങ് മോശമായിപ്പോയല്ലോ മോളെ. ആണോ? ആ അഖിലാന്റി, നമസ്കാരം. ഹായ് അരവിന്ദ് ഏട്ടാ, സുഖല്ലേ? ആ സുഖാണ്. നന്ദനിയോ? ഇവരുടെ കല്യാണം കഴിഞ്ഞോ? ഞാൻ എന്തൊരു മണ്ടിയാ, കല്യാണം കഴിക്കാതെ ഇവിടെ ഇരിക്കില്ലല്ലോ, അല്ലേ ആന്റി? ഇത് വലിയ ചതിയായി പോയി കേട്ടോ, എന്നെ വിളിച്ചില്ല, അങ്ങനെ ആ സദ്യയും പോയി. ഹായ് ആനന്ദേട്ടൻ. ഹായ്, ഹൗ ആർ യു? ഫൈൻ. ആനന്ദേട്ടാ, ഇത് വീട്ടിൽ വിരിഞ്ഞതാ, ഞാൻ ആനന്ദേട്ടന് വേണ്ടി കൊണ്ടുവന്നതാ. എന്താ ഇതൊക്കെ? വാങ്ങ ആനന്ദേട്ടാ, പ്ലീസ്. താങ്ക്സ്. കണ്ടില്ലേ ചേച്ചി, ജയന്തി വീട്ടിൽ വന്ന് കേറിയപ്പോഴേ ഒരാളും അനക്കമൊക്കെ ഉണ്ടായി. അന്ന വേഗത്തിൽ തിരിച്ചു പോകണ്ടെങ്കിൽ നിന്റെ ആങ്ങളയുടെ മോളോട് മര്യാദയ്ക്ക് നോക്കിയും കണ്ടും നടക്കാൻ പറ. ഓക്കെ ജയന്തി, യാത്ര കഴിഞ്ഞ് വന്നല്ലേ, ഇപ്പൊ റെസ്റ്റ് എടുക്ക. ആ ശരി. വന്ന് കുളിച്ചിട്ട് ആഹാരം കഴിക്കും. അയ്യോ, ആദ്യം ആഹാരം പിന്നെയാ കുളി. ഒരു ആനയെ തിന്നാനുള്ള വിശപ്പ് എനിക്കുണ്ട്. വാ ആന്റി. തീറ്റപ്രാന്തി. വാ വാ ആന്റി, വേഗം വാ. ഏയ് അരവിന്ദ്, 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 നീ ഇതെങ്ങോട്ടാ? നമുക്കൊന്ന് പുറത്തോട്ട് പോയാലോ? ഷേടാ, ഇത് വലിയ ശല്യമായല്ലോ. ഞാൻ എങ്ങോട്ടും വരുന്നില്ല, നിനക്ക് സ്വയം പോയിക്കൂടെ. നീ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ? ആ അത് വേണം,
ഇനി എന്നും ഒരു നിഴല് പോലെ ഞാൻ അരവിന്ദന്റെ കൂടെ ഉണ്ടാവും. പണ്ട് വനവാസത്തിന് പോയപ്പോ രാമനൊപ്പം സീത പോയില്ലേ, അതുപോലെ. അതിനന്ന് രാമൻ കൊറേ പാഠം പഠിച്ചതാ. ഈ പുരാണം പറയത് നീ എനിക്ക് അല്പം സ്വസ്ഥത തരൂ പ്ലീസ്. ആ സ്വസ്ഥതയ്ക്കാണെങ്കിൽ ഞാൻ ഒരു പാട്ട് പാടിത്തരാം, ഒരു മെലഡി. എന്തിനു വേറൊരു സൂര്യോദയം? ഇനി ഇതിന്റെ ഒരു കുറവും കൂടെ ഉള്ളു. നന്ദനെ, ഞാൻ ഒരു സത്യം പറയട്ടെ? കേക്കട്ടെ. ഇവിടെ പോന്ന ജയന്തി ഇല്ലേ, ഇളയമ്മയുടെ ആങ്ങളുടെ മോള്, അവൾക്ക് ഒന്നൊന്നര പേര് ലൂസാ. നിനക്കും അത്ര തന്നെ ഇളകി കിടക്കാണോ എന്നൊരു സംശയമുണ്ട്. നെട്ടുമ്പോട്ട് ഇളകിട്ടെ. ഞാൻ അവളെ പോലെ അര പേര് ലൂസ് ആണെന്നോ? നിന്നെ ഞാൻ ഞാൻ പറഞ്ഞു നന്ദന കളിക്കല്ലേ. ഹലോ കല്യാണി, ഒരു ചായ വേണമല്ലോ. കല്യാണിയുടെ സ്പെഷ്യൽ ടീ തന്നെ ആയിക്കോട്ടെ, ഉടൻ വേണം. ഇൻഡസ്ട്രിക്ക് സ്വന്തമായിട്ടൊരു എത്തിക്സ് ഉണ്ട്, അതും മറന്നുള്ള ഒരു ബിസിനസ് ടേംസിനും ഞാൻ തയ്യാറല്ല. നോനോ, സോറി, ഐ ഡോണ്ട് വാണ്ട് ടു പ്രിറ്റൻഡ്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നിങ്ങളുമായി അസോസിയേറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് കട്ട് ഇറ്റ് ഓഫ് പ്ലീസ്. യെസ്. രാജീവാണ്. അറിയാടോ, താൻ മെയിൽ ചെയ്ത ഡിസൈൻ കണ്ടു. ഇറ്റ്സ് നൈസ്. വെറും നൈസ് എന്ന് പറഞ്ഞാ പോരാ, ഇറ്റ്സ് സിംപ്ലി സൂപ്പർ. താങ്ക് യു സാർ. സാറൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ വലിയ സന്തോഷമുണ്ട്. വലിയ കുഞ്ഞിന് ചായ വേണമെന്ന് പറഞ്ഞു, അതാ. ശരി ശരി, കൊടുത്തിട്ട് വാ.
രാജീവേ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് അയച്ചാ കുറച്ചുകൂടെ നന്നാവും തോന്നുന്നു. അല്ലെങ്കിൽ ആ കളർ ഗ്രേഡ് ഒന്ന് കൂട്ടിയാലും മതിയാവും. അങ്ങനെന്താ സർ, അത് ഇപ്പൊ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്ത് അയച്ചേക്കാം. ഒരു 5 മിനിറ്റ് പ്ലീസ്. ഓക്കെ, നോ ഇഷ്യൂ. രാജീവിനെ പോലെ ഒരാളെ പബ്ലിസിറ്റി ഡിസൈനറായി കിട്ടിയതില് സന്തോഷമുണ്ട്. എന്തായാലും രാജീവ് എപ്പോഴും ഒന്ന് ഓർക്കുന്നത് നല്ലത്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഓഫീസ് അസിസ്റ്റന്റായി ജോയിൻ ചെയ്ത് തുടങ്ങി ഹയർ ഓഫീസർ പോസ്റ്റിലേക്ക് വന്ന ഒരുപാട് പേരുണ്ട്. ഒന്ന് ഉത്സാഹിച്ചാൽ രാജീവിന് അതൊരു പോസിബിലിറ്റിയാണ്. I get your point, sir. I will definitely do my level best. Very good. Rajive, എനിക്കൊരു പേഴ്സണൽ കാര്യം. നാളെ വീട് വരെ ഒന്ന് വരണമല്ലോ. എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഏയ്, ഒരിക്കലും ഇല്ല സർ. എന്താ സർ പെട്ടെന്ന്? ഒരു കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. അമ്മ രാജീവിന് വേണ്ടി ഒരു പെണ്ണ് നോക്കി വെച്ചിരിക്കുക, അതാ വരാൻ പറഞ്ഞത്. അഖില മേഡം എനിക്ക് പെണ്ണ് നോക്കിയെന്നു? ഓ മൈ ഗോഡ്, ഇതിനൊക്കെ വേണ്ടി എന്ത് പുണ്യാ ഞാൻ ചെയ്തതെന്ന് അറിയാൻ കഴിയില്ല സർ. ആദ്യം ജോലി തന്നു, ഇപ്പതേ ജീവിതത്തിലേക്ക് ഒരാളെ തന്ന് സഹായിക്കാൻ പോകുന്നു. ഐ എം വെരി വെരി ഹാപ്പി സർ. ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട്. ശരി ശരി, നാളെ നേരിട്ട് വരൂ, നമുക്ക് കാണാം. ഓക്കെ സർ, ഷുവർ. നോ 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 നോ, ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നില്ലേ? Yes, yes, yes. Okay, I'll call you later. Thank you. Chaya. ഏയ് കല്യാണി, എന്താ ഇത്ര ധൃതിയില്? അത് പ്രത്യേകിച്ചൊന്നുമില്ല വലിയ കുഞ്ഞെ, ഞാൻ വെറുതെ. എന്നാ വെറുതെ ആക്കണ്ട, നിന്നോടൊരു പ്രധാന കാര്യം പറയാനുണ്ട്. ഞാനിപ്പോ ആരോടാ ഫോണിൽ സംസാരിച്ചെന്ന് അറിയോ കല്യാണിക്ക്? അത് പിന്നെ നമ്മുടെ കമ്പനിയിലെ പുതിയ പബ്ലിസിറ്റി ഡിസൈനർ രാജീവ്, മനസ്സിലായോ? ഇന്നലെ ഡിന്നറിനുണ്ടായിരുന്ന പുതിയ ആള്. ഓ, അത് ഓർമ്മയുണ്ട് എനിക്ക്. ആ സാറിനോടായിരുന്നു സംസാരിച്ചത്? അതെ, ആ സാറിനോട് തന്നെ. ആ സാറിനി കല്യാണിയുടെ സ്വന്തം സാറാവാൻ പോകുന്നു ഉടൻ എന്ന് പറഞ്ഞാ മനസ്സിലായില്ല. മനസ്സിലാക്കാൻ ആന കാര്യമൊന്നുമില്ല ഇതില്. കല്യാണിയുടെയും രാജീവിന്റെയും കല്യാണം നടത്താനുള്ള തീരുമാനത്തിലാ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പണ്ട് അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡിന്റെ ഒരു ടേസ്റ്റും മണമൊക്കെ തിരിച്ചു വന്ന പോലെ നന്നായിട്ടുണ്ട്. എന്താ സന്തോഷമായോ കല്യാണിക്ക്? നല്ല സ്വഭാവം, വേറെ ദുശീലങ്ങളൊന്നുമില്ല, നിന്നെ താഴെ വയ്ക്കാതെ നോക്കുകയും ചെയ്യും. ഇനി അങ്ങോട്ട് കല്യാണിയുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായമായിരിക്കും തുടങ്ങുന്നത്. ശരി പൊയ്ക്കോ, ഇത്രയേ ഉള്ളൂ പറയാനുള്ള കാര്യം. വലിയ കുഞ്ഞിന് ചായ വേണമെന്ന് പറഞ്ഞു, അതാ. ശരി ശരി, കൊടുത്തിട്ട് വാ. കല്യാണി നിൽക്കുക.